ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. സന്നിധാനത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് മണ്ഡലപൂജ ഒരുക്കങ്ങൾ ശബരിമലയിൽ തുടങ്ങി എന്നുള്ളതാണ്. മണ്ഡലപൂജ ഒരുക്കങ്ങൾ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗണേശ്വരൻ പോറ്റി കഴിഞ്ഞ ദിവസം ആറന്മുളയിലെത്തി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന തങ്കയങ്കി പുറത്തെടുത്തു. തിരുവാഭരണം കമ്മീഷണർ എസ് അജിത് കുമാറിന്റെ സാന്നിധ്യത്തിൽ ഘോഷയാത്രയ്ക്കായി ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ സൈനുരാജിന് കൈമാറി. December 22, അതായത് നാളെ പുലർച്ചെ 5 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആനക്കൊട്ടിലിൽ തങ്കയങ്കി ദർശനത്തിന് വയ്ക്കും. രാവിലെ 7 രഥഘോഷ യാത്രയായി പുറപ്പെടും. 25 വൈകിട്ട് സന്നിധാനത്തിലെത്തി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടക്കും. ശരംകുത്തിയിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര സ്വീകരിച്ച് ആനയിച്ച് തിരുസന്നിധിയിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണമായി. തീർത്ഥാടകരുടെ തിരക്ക് കൂടിയിട്ടും സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാത്തത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശത്തിന് ഇടയാക്കി. അതിനിടയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് വിഭാഗത്തിൽ 20, ക്ലാസ് 4 വിഭാഗത്തിൽ 200 ജീവനക്കാരെയും ഉടൻ നിയമിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം കമ്മീഷണർ ജീവനക്കാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു. ഇവർ 22 മുൻപ് സന്നിധാനത്തെത്തി ചുമതലയേൽക്കും. എണ്ണാതെ ദേവസ്വം ഭണ്ഡാരത്തിൽ പണം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ 80 ജീവനക്കാരെ കൂടി നിയോഗിച്ചു. എന്നിട്ടും പണം എണ്ണി തീർക്കാൻ കഴിയുന്നില്ല. മണ്ഡലപൂജ ഒരുക്കങ്ങൾ പോലീസും നടത്തി. തീർത്ഥാടകർ കൂടിയതോടെ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ പോലീസിന്റെ എണ്ണവും കൂട്ടി. സന്നിധാനത്ത് മാത്രം 70 പോലീസുകാർ കൂടുതലാണ്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി പ്രജീഷ് തോട്ടത്തിൽ സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസറും നാദാപുരം എ സി പി എൻ സി സന്തോഷ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറുമായി ചുമതലയേറ്റു. ആകെ 350 പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണത്തിന് മാത്രമായുണ്ട്. ഇതിൽ 305 സിവിൽ പോലീസ് ഓഫീസർ, 5 ഡിവൈഎസ്പി, 12 സിഐമാരും 40 എസ്ഐ എന്നിവരും സേവനത്തിനുണ്ട്. ഇതിനു പുറമെ ഇന്റലിജൻസ്, ബോംബ് സ്ക്വാഡ്, കമാൻഡോ, ക്വിക്ക് റെസ്പോൺസ് ടീം എന്നിങ്ങനെ 300 പോലീസ് ഉദ്യോഗസ്ഥരും ആന്ധ്ര, തമിഴ്നാട് പോലീസ്, കേന്ദ്ര ദ്രുതകർമ്മസേന, ദുരന്ത നിവാരണ സേന തുടങ്ങിയ വിഭാഗങ്ങളും സേവനത്തിനുണ്ട്. എഡിഎം അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മണ്ഡലപൂജ ക്രമീകരണങ്ങൾ കുറ്റമറ്റതാക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. അയ്യപ്പന്മാരുടെ പുണ്യസ്നാനത്തിന് പമ്പാനദിയിൽ വെള്ളം കുറവാണിപ്പോൾ. പരിഹാരമായി കുള്ളാർ അണക്കെട്ട് തുറന്നു വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൻകിട ജലസേചന വിഭാഗം കെ എസ് ഇ ബിക്ക് കത്ത് നൽകിക്കഴിഞ്ഞു. കെ എസ് ആർ ടി സി 180 ബസ്സുകൾ ക്രമീകരിച്ചു. തിരുവനന്തപുരം, കോട്ടയം, ചെങ്ങന്നൂർ, എരുമേലി, പൊൻകുന്നം, കുമളി എന്നിവിടങ്ങളിൽ നിന്ന് പമ്പയ്ക്ക് ദീർഘദൂര സർവീസും നടത്തുന്നുണ്ട്. ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടനകാലം മുതൽ നിർത്തിവെച്ചിരുന്ന നേരിട്ടുള്ള നെയ്യഭിഷേകം കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചു. രാവിലെ നടന്ന ഗണപതി ഹോമത്തിന് ശേഷമാണ് നെയ്യഭിഷേക ചടങ്ങ് സന്നിധാനത്ത് തുടങ്ങിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തർ നെയ്യഭിഷേക ചടങ്ങിന് എത്തിയിരുന്നു. 11 വരെ നെയ്യഭിഷേകം നടത്താൻ ഭക്തർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. കോവിഡ് മാനദണ്ഡമനുസരിച്ചാണ് നേരിട്ടുള്ള നെയ്യഭിഷേകത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. നിയന്ത്രണം നീക്കിയതോടെ കൂടുതൽ അയ്യപ്പന്മാർ ശബരിമലയിൽ തങ്ങാനും നേരിട്ടുള്ള നെയ്യഭിഷേകത്തിനുള്ള അവസരം ഉപയോഗിക്കാനും തുടങ്ങി. അഭിഷേകം ചെയ്ത നെയ് വാങ്ങുന്നതിനുള്ള കൗണ്ടറുകൾ തുടർന്നും പ്രവർത്തിക്കും. നെയ്യഭിഷേകത്തിന് അനുമതിയില്ലാതിരുന്നതിനാൽ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിയ സാഹചര്യത്തിലാണ് ശബരിമല തീർത്ഥാടകർക്ക് കൂടുതൽ ഇളവുകൾ നൽകാൻ കഴിഞ്ഞ ദിവസം തീരുമാനമായത്. അതേസമയം പ്രതിദിന തീർത്ഥാടകരുടെ എണ്ണം 60,000 ഉയർത്താനും തീരുമാനമായിട്ടുണ്ട്. ദിവസവും 45,000 പേർക്ക് ദർശനം നടത്താനായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. പരമ്പരാഗത പാത ഉടൻ തുറക്കുമെന്നതിനാൽ മകരവിളക്ക് ഉത്സവത്തിന് നട തുറക്കുന്നതോടെ എരുമേലി വഴിയുള്ള കാനനപാത സജീവമാകും. കോവിഡിനെ തുടർന്ന് 2 വർഷമായി അടഞ്ഞുകിടന്ന പാതയിൽ വൈദ്യസഹായ കേന്ദ്രങ്ങളും ഇടത്താവളങ്ങളും ഒരുക്കുന്ന പണി തിങ്കളാഴ്ച തുടങ്ങും. മണ്ഡലകാലം അവസാനിക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ 811,235 തീർത്ഥാടകരാണ് ഞായറാഴ്ച വരെ ദർശനം നടത്തി മലയിറങ്ങിയത്. ഇതുവരെ 60 കോടിയോളം രൂപയുടെ വരുമാനം ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡിന് ലഭിച്ചു കഴിഞ്ഞു. സ്വാമി ശരണം.